ഹലോ, നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ കാറിൻ്റെ വീഡിയോ ഒക്കെ കിടക്കാം. ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ പുതിയ കാറ്. ഇതിൻ്റെ കമ്പനിയുടെ പേര് ഫോർഡ് എന്നാണ്. പിന്നെ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ താക്കോലാണ് കാണിക്കാൻ പോകും. അതിന് മുമ്പ് ഇതിൻ്റെ മുമ്പാകൊക്കെ നോക്കും. ഇതാ ഇതാണ് ഇതിൻ്റെ താക്കോല്. ഇതാ ഈ മുമ്പാകം ഇതാ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അതാ ഇങ്ങനെ ലൈറ്റ് കത്തിയിട്ടും ഇതാ ഇത് ലോക്കായില്ലെങ്കിൽ ഇതെങ്ങനെ ലൈറ്റ് കത്തും. പിന്നെ ഈ നോക്കിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് അത് അത് കാണാം. നമുക്ക് ഉള്ളിലേക്ക് പോകണം. ഇതാ നമ്മൾ പോകാൻ പോകാം. പോയി എത്തിക്കഴിഞ്ഞ ഉള്ളിൽ നമ്മൾ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഇത് ഇതാ ഇതാണ് ക്യാമറയൊക്കെ കാണുന്ന സാധനം. ഇതിൽ ക്യാമറ മാത്രമല്ല, ഇത് പാട്ടും കേൾക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, മാപ്പ് കാണാം. നമ്മൾ പാട്ട് കേൾക്കുമ്പോഴില്ലേ, നമ്മുടെ മൊബൈലിലത്തെ പാട്ട് വേണമെങ്കിലും വെക്കാം. പിന്നെ ഈ കാറിൽ നമ്മൾ അടച്ച് നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വീട്ടിൽ കാർ വെച്ചാൽ നമ്മൾ കാർ അടച്ചിട്ടില്ലെന്ന് തോന്നിയ ഫോണിൽ നോക്കാൻ അടച്ചിട്ടുണ്ടോന്ന് ഓക്കെ. പിന്നെ ഈ ഇത് ഇത് ഒരു ശബ്ദമൊക്കെ കൂട്ടാനൊക്കെ ഈ ഇത് വേറെ ഒരു സാധനമാണ്. ഇത് ഇത് മറ്റേ നമ്മൾ ഏ സി ഒക്കെ സ്പീഡൊക്കെ കൂട്ടാൻ ആണ് ഇതാ ഇത്. പിന്നെ ഈ നീല തണുപ്പിൻ്റേതും ഇത് ചൂടിൻ്റേതുമാണ്. ഏ സി ഡി ആണിത്. അതായത് ഏ സി ഓണാക്കാൻ ഇത് ഇങ്ങനെ താഴേക്കൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഏ സി ആക്കാറ് ഇതാ ഇവിടെ ഏർന്ന് എഴുതിയില്ലേ, അതാണ് അത്. അത് നമ്മളിങ്ങനെ വല്ല വണ്ടി ഇങ്ങനെ നമ്മളതിൽ ഇടിച്ചാൽ അതേ നമ്മൾ സീറ്റ് നെക്സ്റ്റ് ഇങ്ങനെ ഒരു ബലൂൺ വന്ന് നമ്മളെ അവിടെ തന്നെ നിർത്തും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതാ ഈ സാധനമല്ലേ, അതായത് ഇത് നമ്മൾ ചൂടൊന്നും എടുക്കാണ്ടിരിക്കുക ഇങ്ങനെ വയ്ക്കില്ലേ, ഉണ്ടാവില്ലേ, അതിൽ ഇങ്ങനെ ഇതാ ഒരു സാധനമുണ്ട്. ചില്ലാണ്, കണ്ടില്ലേ തെങ്ങിൻ്റെ ചില്ല്. അല്ല അത് കാണാം. പിന്നെ നമുക്ക് അതിൻ്റെ ഓണാക്കണ ഇങ്ങനത്തെ സാധനം നോക്കാം. അതിന് മുമ്പ് ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതാ പിന്നെ ഓണാക്കണ മെഷീൻ നിങ്ങൾക്ക് എത്തി കാണാൻ പറ്റും. എന്താ നിങ്ങൾ അവിടെ ഇതാ ഇതാ ഈ വട്ടം കണ്ടില്ലേ, അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, ഇങ്ങനെ അതിൽ നിന്ന് അത് ഓണാവും. ഇനി നമുക്കിത്തേ പുറത്തത്തെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ഇതാ ഇവിടെ എത്തി സാധനം ഉണ്ട്, അത് കൂൾ ചെയ്യാനാണ്. പിന്നെ ഇതാ ഇവിടെ ഇവിടെ ചാർജ് ചെയ്യാനൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ. പിന്നെ പിന്നെ നമുക്ക് തുറന്നിട്ട് മറ്റ് ഭാഗത്തെ ഭാഗങ്ങൾ കാണാം. നിങ്ങളുടെ ഒക്കെ കണ്ടോളും എല്ലാം ഇതാ ഇത് മാലയൊക്കെ ഇട്ടുള്ള മുമ്പിലത്തെ ഭാഗമാണ്, കണ്ടില്ലേ മാലയൊക്കെ. പിന്നെ ഈ ഭാഗം നമുക്ക് കാണാം. ഈ ഡ്രൈവറിൻ്റെതാണ് ഈ ഭാഗത്ത്. ഞാൻ ഇത്തിരി ഇത്ര കാണിക്കാണല്ലോ. ഇതാ ഇവിടെ ഒന്നുമില്ല, കണ്ടില്ലേ ദൈവടൊക്കെ. ഇത് ലൈറ്റൊക്കെ ആക്കാനുള്ള സാധനമാണ്. ഇത് ഒരേ സ്ഥലത്ത് ഇതൊക്കെ പൊന്തിക്കാൻ. പിന്നെ ഈ സാധനമില്ലേ, ഈ സ്റ്റിയറിങ് താഴ്ത്താനും മോളൊക്കെ ആക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് എന്താ ഇവിടെ ഇതൊക്കെ കാണാം, കണ്ടില്ലേ. പിന്നെ അടിയിലായിട്ട് ഇതാ നിങ്ങൾ ഈ സാധനം കണ്ടോ, അത് നിൽക്കുക. പിന്നെ അവർ പെട്രോളൊക്കെ നമ്മളാക്കില്ലേ, ആ സാധനം ഇങ്ങനെ വരും, ആ സാധനം തുറക്കും ഇത്തിരി. പിന്നെ അത്രയ്ക്ക് പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടില്ലെങ്കിൽ ക്ലീ ക്ലിങ് ക്ലിങ് അങ്ങനെ ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം.
അതൊക്കെയാണ് അർത്ഥം. പിന്നെ നമ്മൾ വേറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താക്കോലിൻ്റെ കാര്യം ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ് താക്കോൽ എടുക്കട്ടെ, അല്ലെങ്കിൽ കുഴപ്പം വരും. താക്കോലെടുക്കാൻ നമുക്ക് പോവാം. ഇതാ ഇതാ ഈ താക്കോലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഇത് അടയ്ക്കാം. ഞാൻ ഈ താക്കോലിൻ്റെ പ്രത്യേകത കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇത്തിരി പ്രയാസമായി കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇതാ ഈ താക്കോൽ. ഇതെങ്ങനെ ഈ താക്കോലിൻ്റെ ഈ ഭാഗം പിടിക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെയല്ല. ഇത്തിരി പ്രയാസമായിരിക്കും അത് എങ്ങനെ വലിക്കാന്നുള്ളത്. ഇത്തിരി പ്രയാസമാണത്, നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഇത്തിരി നേരം വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ തന്നെ അത് കാണിക്കാം. അതുവരെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതൊക്കെയാണ്, ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതൊക്കെ അങ്ങനെയാണ്. നമുക്ക് മറ്റേത് താക്കോലിൻ്റെ ഇത് താക്കോലിൻ്റെ ഈ പിൻവശമല്ലേ, ദേ ഇത് നിൽക്കുക. ഇങ്ങനെ നമ്മൾ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുക പിൻഭാഗം. അപ്പോൾ ഇങ്ങനെ കീ കിട്ടും. അത് എമർജൻസിക്ക് വേണ്ടിയാണ്, ആരെങ്കിലും ഒരു കീയ്. ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ താക്കോലൊക്കെ കിട്ടില്ല എല്ലാ വണ്ടിക്കും. അതും ഇനിയുണ്ട്, അത് വേറെ സ്ഥലത്താണ്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഇത് കാണാം. ഇനി നമ്മൾ ഇത് അടയ്ക്കണമെങ്കിൽ അതാ ഇങ്ങനെ കുത്തുണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയല്ല ഇതാ ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെയാവില്ലേ, അപ്പം നന്നായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഇത് പഴയ പോലെയാവും. ഇത് ലോക്കാക്കാനൊക്കെയാണ് ഈ സാധനം. നമുക്കിനി ലോക്കാക്കണമെങ്കിൽ ഇതാ ഇപ്പോൾ ലോക്കാക്കണം. നമുക്കിപ്പോൾ ഇത് ഈ വണ്ടി ലോക്കാക്കാം. കണ്ടില്ലേ ശബ്ദം, അപ്പോൾ നമ്മൾ ലോക്കായി നടത്തം. ഇനി തുറക്കണമെങ്കിൽ ഇതാ നമ്മൾ തുറന്നു കിട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ബാക്കിൽ ഒത്തിരിയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇത് നോക്കൂ നിങ്ങൾ, ഇത് കണ്ണാടി, പിന്നെ ഇത് മറ്റേ സാധനം കണ്ടില്ലേ. പിന്നെ ഇത് നമുക്ക് തുറക്കാം. ഇതിന് മറ്റേ പോലെ കണ്ണാടി ഇല്ല, ഡ്രൈവറിൻ്റെ സീറ്റായ കണ്ണാടി ഇല്ലാത്ത. പിന്നെ എന്താ പുറകിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടില്ലേ, പുറകിലത്തെ ആ സീറ്റ് കണ്ടില്ല, അത് ഇത്തിരി താഴ്ത്താൻ. എന്നിട്ട് നമുക്ക് അതിൽ വല്ല സാധനമൊക്കെ വെക്കാനുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ചെരിച്ചിട്ട് ആ സീറ്റ് ഇത്തിരി ആക്കി മുമ്പോട്ടാക്കിയിട്ട് അതിൽ വയ്ക്കാം. പിന്നെ ഇത് ഇത്തിരി സീറ്റൊക്കെ ഇങ്ങനത്തെ സീറ്റൊക്കെ മുമ്പോട്ടും പിന്നോട്ടും ഒക്കെ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത്തിരി ഭാഗം ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഈ വീഡിയോ നിർത്താം. ഇതാ നമ്മൾ കാണാൻ പോവാണ്. ഇതൊക്കെ ഇനി നമുക്ക് ലോക്ക് ചെയ്യാത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ബാക്ക് ഒക്കെ. കണ്ടില്ലേ ഇതാ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ ഇതാ ഇങ്ങനെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം. പിന്നെ ഇവിടുത്തെ ഇത്തിരി ലൈറ്റ് ഉണ്ട്, കണ്ടില്ലേ ഇതാ ലൈറ്റിൻ്റെ അടുത്ത് തന്നെ ഇതാ ഞാൻ തൊട്ടിയൊക്കണ ഈ സാധനം. ഇതാണ് ക്യാമറ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുമ്പ് കണ്ടിട്ട് അവസാനിപ്പിക്കാം വീഡിയോ. ഇനി നമുക്ക് പിന്നെ കാണാം.
Bye.